ബിഷപ്പ് സ്തേഫാനോസിനെതിരെയുള്ള ശിക്ഷാ നടപടി ജസ്റ്റിസ് കെ ടി തോമസ് മെത്രാപ്പൊലീത്തയ്ക്ക് കത്തയച്ചു. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷന്റെ 10/5/2022 തീയതിയിലെ 55 നമ്പർ സർക്കുലർ ഇക്കഴിഞ്ഞ മെയ് മാസം 15 തീയതി എന്റെ ഇടവക പള്ളിയിൽ വായിച്ചു കേട്ടതിന്റെ വേദനാജനകമായ അനുഭവം അങ്ങയുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് എന്ന ആമുഖത്തോടെയാണ് ജസ്റ്റിസ് കെ ടി തോമസ് തന്റെ കത്ത് ആരംഭിക്കുന്നത്. മാർത്തോമ സഭയിൽ അഭിഷിക്തനായ ഭദ്രാസന ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസിനെ എല്ലാ ഭദ്രാസന ചുമതലകളിൽ നിന്നും കൂതാശ കർമ്മങ്ങളിൽ നിന്നും വിടുതൽ ചെയ്തുകൊണ്ടുള്ള കൽപ്പനയിറക്കിയ ആ ദിവസത്തെ കറുത്ത ഞായർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മാർത്തോമ സഭയിലെ അഭിഷിക്തനായ ഒരു ബിഷപ്പിനെതിരെ എടുത്ത കടുത്ത നടപടിയിൽ ഇത്ര വലിയ പബ്ലിസിറ്റി നൽകിയത് എന്തിനെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹത്തിൽ ആരോപിച്ചിരിക്കുന്ന തെറ്റുകളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം തിരുത്താവുന്നതാണെന്നും ഇരിക്കെ മുൻപൊരു കാലത്തും സഭാധ്യക്ഷന്മാർ ഇത്തരമൊരു നടപടിക്ക് മുതിരാഞ്ഞതിനാലും ബിഷപ്പിനെതിരായ ഈ ഒരു നടപടി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും കെ ടി തോമസ് കത്തിൽ പറയുന്നു. സ്ഥാനാരോഹണ വേളയിൽ നടത്തിയ സത്യപ്രതിജ്ഞയും പ്രഖ്യാപനവും ഏതെങ്കിലും ബിഷപ്പ് ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിഗണിക്കാൻ പ്രതിനിധി മണ്ഡലത്തിന് അനുമതിയുണ്ട്. ബിഷപ്പ് സത്യപ്രതിജ്ഞയും പ്രഖ്യാപനവും ലംഘിച്ചുവെന്ന് മണ്ഡലം കരുതുന്നുവെങ്കിൽ പ്രഖ്യാപനത്തിൽ വിഭാവനം ചെയ്യുന്ന അനന്തര ഫലങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ കെ എൻ ഡാനിയേൽ മണ്ഡലത്തിൽ ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെത്രാപ്പൊലീത്തയ്ക്കെതിരെ പ്രമേയം കൊണ്ടുവന്നതും കെ എൻ ഡാനിയേലിന്റെ ഉദ്യമം മണ്ഡലത്തിൽ വിജയിക്കാതിരുന്നതിനാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘിച്ച ബിഷപ്പിനെതിരെ ഒരു സിവിൽ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ബിഷപ്പിനെ അയോഗ്യനാക്കണമെന്ന് വാദിക്കുകയും ചെയ്തു. വാദം കേട്ട ട്രയൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടെ ആരോപിക്കുന്ന തരത്തിലുള്ള സത്യപ്രതിജ്ഞാ ലംഘനങ്ങൾ ഒന്നും തന്നെ ബിഷപ്പ് ചെയ്തിട്ടില്ല എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. പള്ളിയിൽ ഈ സർക്കുലർ വായിച്ചപ്പോൾ അത് ഇടവകയിലെ സാധാരണ വിശ്വാസികളുടെ ആത്മവീര്യം കെടുത്തുന്നതും അവരെ നിരാശപ്പെടുത്തുന്നതുമായിരുന്നു. ഈ സർക്കുലർ വായിച്ച എല്ലാ ദേവാലയങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. ജസ്റ്റിസ് കെ ടി തോമസിന്റെ അഭിപ്രായത്തിൽ മാർത്തോമ മെത്രാപ്പൊലീത്തയ്ക്ക് തന്റെ സഹ മെത്രാപ്പൊലീത്തക്കെതിരെ ഇത്തരത്തിലൊരു നടപടിയെടുക്കാൻ കഴിയില്ലെന്നും ഇത്തരമൊരു അച്ചടക്ക നടപടിക്ക് നിയമസാധുതയില്ലെന്നുമാണ്. സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ഒരു ചീഫ് ജസ്റ്റിസിന് തന്റെ സഹജഡ്ജിമാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ കഴിയില്ല എന്നും എന്നാൽ പാർലമെന്റിന് ഒരു ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കാൻ കഴിയുമെന്നും ഇതാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നു. സഭാ ഭരണഘടന പ്രകാരം മാർത്തോമ മെത്രാപ്പൊലീത്ത സമന്മാരിൽ മുൻപൻ മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ സഹബിഷപ്പുമാർക്കും തുല്യ അവകാശങ്ങൾ ഉള്ളവരാണെന്നും വ്യവസ്ഥ ചെയ്യുന്നുവെന്നും തന്റെ സഹബിഷപ്പിനെതിരെ ഇതുപോലെയുള്ള കടുത്ത അച്ചടക്ക നടപടി സ്വീകരിച്ച പോലുള്ള നടപടി മുൻപ് ഒരിക്കലും മാർത്തോമ സഭയുടെ പരമാധ്യക്ഷന്റെ ഭാഗത്തുനിന്നും ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. ഒരു പക്ഷേ അപ്രതീക്ഷിത സംഭവങ്ങളിൽ ചെന്നുപെട്ടില്ല എങ്കിൽ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസിന് ഭാവിയിൽ മാർത്തോമ മെത്രാപ്പൊലീത്ത വരെ ആകാനുള്ള സാധ്യത വരെയുണ്ടെന്നുള്ള വസ്തുതകളും കണക്കിലെടുത്തുകൊണ്ട് വേണമായിരുന്നു ഇപ്രകാരമുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടിയിരുന്നതെന്നും തീർച്ചയായും ആ സമയത്ത് നമ്മൾ പോലും ജീവനോടെ കാണണമെന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ചാർജ് ഷീറ്റിന് മറുപടിയായി ബിഷപ്പ് സ്തേഫാനോസ് 2021 ജൂൺ 20 മെത്രാപ്പൊലീത്തയ്ക്ക് നൽകിയ വിശദീകരണത്തിന്റെ ഒരു കോപ്പി മെത്രാപ്പൊലീത്ത ജസ്റ്റിസ് കെ ടി തോമസിന് നൽകിയിരുന്നത് അദ്ദേഹം വായിച്ചിരുന്നു എന്ന് കത്തിൽ പറയുന്നു. ആ വിശദീകരണം തനിക്ക് തൃപ്തികരമായിരുന്നു എന്നും പറയുന്നു. ബിഷപ്പ് സ്തേഫാനോസ് നിരുപാധികമായി സിനഡിൽ മാപ്പ് ചോദിച്ചതായി പറയുന്നുവെങ്കിലും അത് മുഖവിലക്കെടുക്കാതെ മെത്രാപ്പൊലീത്ത കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് പോവുകയാണുണ്ടായത്. മേൽപ്പറഞ്ഞ വസ്തുതകൾ കണക്കിലെടുത്ത് ബിഷപ്പ് സ്തേഫാനോസിന് മാപ്പ് നൽകണമെന്നും അദ്ദേഹത്തിന്റെ വിഷയം പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചെടുത്ത പദവികൾ പുനഃസ്ഥാപിച്ചു നൽകണമെന്നും ഭരണനിർവഹണത്തിനായി ഒരു രൂപത അനുവദിച്ചു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഇപ്പോഴെങ്കിലും ഇത്തരമൊരു നടപടി എടുക്കുന്നതിലൂടെ വിശ്വാസികളുടെ നഷ്ടപ്പെട്ട പ്രതീക്ഷ വീണ്ടെടുക്കുവാനും അവരുടെ വ്രണപ്പെട്ട മനസ്സിന് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് കെ ടി തോമസ് തന്റെ കത്ത് അവസാനിപ്പിക്കുന്നത്.
ഐ ട്വൈ ന്യൂസ്, അൻ ഐ ഫോർ ട്രൂത്ത്.